ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഇവിടെ നാം കാണുന്നത് പിതാവിൽ നിന്നും അകന്നുപോയി വീഴ്ചകൾ പറ്റിയെങ്കിലും അതെല്ലാം തിരിച്ചറിഞ്ഞ് അനുതാപഹൃദയത്തോടെ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്ന് മാപ്പപേക്ഷിക്കുന്ന മകനെയാണ്. ഇവിടെ രണ്ട് വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സുബോധം വന്നിട്ട്, ഒന്ന് അപ്പോൾ എന്ന വാക്ക്, രണ്ടാമത്തേത് സുബോധം എന്ന വാക്കും. ഇതിൽ അപ്പോൾ എന്നതിന് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, മുട്ടുകൾ വരുമ്പോൾ, മനുഷ്യരാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ വരുമ്പോൾ, മനുഷ്യനും അവൻ്റെ സംവിധാനങ്ങളുമെല്ലാം നിസ്സഹായാവസ്ഥയിലെത്തുമ്പോൾ എന്നൊക്കെ അർത്ഥം കൊടുക്കാം. അപ്പോഴാണ് സർവശക്തനായ ദൈവം ഇടപെടുന്നത്. ചെങ്കടൽ പിളർന്നവൻ, യോർദാനെ രണ്ടാക്കിയവൻ, മരുഭൂമിയിൽ മന്നയും കാടയും വർഷിപ്പിച്ചവൻ, അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് 10,000 പോഷിപ്പിച്ചവൻ, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നവൻ, സമുദ്രങ്ങളെ കതകുകൊണ്ടടച്ചവൻ, മകൈരത്തെയും കാർത്തികയെയും രാശിചക്രത്തെയുമൊക്കെ ബന്ധിക്കാനും പുറപ്പെടുവിക്കാനും കഴിവുള്ളവൻ, അവൻ്റെ പേരാണ് യേശു. അതെ പ്രിയപ്പെട്ടവരെ, ആ യേശുവിന് അസാധ്യമായി ഈ ഭൂമിയിൽ എന്നല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒന്നുമില്ല. അവനിപ്പോൾ 3 ആണികളിന്മേൽ കുരിശിൽ തൂങ്ങപ്പെട്ട് ആരും സഹായിക്കാനില്ലാതെ രക്തം വാർന്നൊഴുകുന്ന യേശുവല്ല. മാർക്കോസ് എഴുതിയിരിക്കുന്നത് പോലെ, മാർക്കോസിൻ്റെ സുവിശേഷം 9:3, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അത്യന്തം വെളുപ്പായും തിളങ്ങുന്നതുമായ വസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ചയണിഞ്ഞ് രാജാദി രാജാവായി കർത്താദി കർത്താവായി തൻ്റെ സിംഹാസനത്തിൽ വാണരുളുന്നവനാണ്. വെള്ളക്കുതിരപ്പുറത്ത് തൻ്റെ സ്വർഗീയ സൈന്യത്തിൻ്റെ അകമ്പടിയോടെ വാനമേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാവുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, സുബോധമുള്ളവരെല്ലാം ഈ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. അവരാരും തന്നെ ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ്റെ ശബ്ദം കേട്ടവരാരും വീണുപോയിട്ടില്ല. അതുപോലെ മുടിയനായ പുത്രനെന്ന് നമ്മൾ വിളിക്കുന്ന ആ മകനും തന്നെ പേർ ചൊല്ലി വിളിക്കുന്ന സ്നേഹവാനായ പിതാവിൻ്റെ ശബ്ദം കാതുകളിൽ അലയടിക്കുന്നതായി തോന്നി. അതെ, അവൻ്റെ ചെറുപ്പകാലത്ത് അവനെ സ്നേഹിച്ചവനായിരുന്നു ആ പിതാവ്. തൻ്റെ മകൻ തന്നിൽ നിന്ന് അകലുമ്പോഴും അകന്നു മാറിയപ്പോഴും ആ പിതാവിൻ്റെ ഹൃദയം ആ മകനോടൊപ്പമുണ്ടായിരുന്നു. സമാനമായി തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ സ്നേഹിച്ച് ലാളിച്ച് പേർ ചൊല്ലി വിളിച്ച് വളർത്തിയ തൻ്റെ അപ്പൻ്റെ ശബ്ദം ആ മകൻ്റെ കാതുകളിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോയിട്ടുണ്ടായിരുന്നില്ല. അതെ, ഈ വചനധ്യാനം ശ്രവിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ റൈറ്റ് നൗ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, താങ്കൾ ഏതെങ്കിലും നിലയിൽ പിന്മാറ്റത്തിലോ അതല്ലെങ്കിൽ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ അവസ്ഥയിലോ ആണെങ്കിൽ ഇപ്പോൾ മടങ്ങി വരിക. അതെ, ഇപ്പോൾ റൈറ്റ് നൗ തിരിച്ചു വരിക, യഥാസ്ഥാനപ്പെടുക. താങ്കളെ തൻ്റെ മാർബോർഡണയ്ക്കാൻ യേശു തയ്യാറാണ്. ഏറ്റുപറയുക, മാനസാന്തരപ്പെടുക, ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുക. പിതാവ് സകലവും മറന്ന് ആശ്ലേഷിക്കും. തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന മകൻ്റെ അവസ്ഥകളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശകലനം ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനേകങ്ങൾ ഇന്ന് ഭൂമിയിൽ അങ്ങയുടെ അടുക്കൽ നിന്നും അകന്നുപോയി സുബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകമയത്വത്തിൽ, ജഡമയത്വത്തിൽ അവർ സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കുന്നു അപ്പ. അവരെ സുബോധമുള്ളവരായി മടക്കി വരുത്തണമേ കർത്താവേ. അടിയങ്ങളും
ഞങ്ങളുടെ ആദ്യ സ്നേഹത്തെക്കാൾ ഏറെ സ്നേഹമുള്ളവരായിരിക്കാനും യാതൊരു വിധ പിന്മാറ്റത്തിൻ്റെയോ മറുതലിപ്പിൻ്റെയോ അവസ്ഥകളിലേക്ക് നീങ്ങുകയോ ചെയ്യാൻ ഇടവരാതിരിക്കാനും അടിയങ്ങളെ കാക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.